ഉപനിഷത്തുക്കളിൽ പറയുന്ന ഹിരണ്യഗർഭതത്വം എന്താണ്? ഭാഷ്യങ്ങളിൽ ബ്രഹ്മാവ് എന്നും അർത്ഥം പറഞ്ഞു കാണുന്നു. മുണ്ടകോപനിഷത്തിൽ അഥർവന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചുവെന്ന് പറയുന്ന ബ്രഹ്മാവും ഹിരണ്യഗർഭനും ഒന്നു തന്നെയോ? ഉപനിഷത്തുക്കളിൽ എന്ന് വേണ്ട, വൈദിക ശാസ്ത്രങ്ങളിൽ ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോൾ സമഷ്ടി സൂക്ഷ്മ ഭാവമാണ്. മനസ്സിലാക്കാൻ ഒരു ഒരു ദൃഷ്ടാന്തം എടുത്താൽ, അല്ലെങ്കിൽ ഉപമ എടുത്താൽ നന്നാവും. പടർന്ന് പന്തലിച്ച് അനേക ലക്ഷം ശാഖകളും കവരങ്ങളും ഇലകളും പൂക്കളും കായകളും എല്ലാമുള്ള ഒരു മഹാവൃക്ഷം സങ്കല്പിക്കൂ. വലിയൊരു വൃക്ഷം, അനേക ലക്ഷം കവരങ്ങളുണ്ട്, ഇലകളുണ്ട്. എങ്കിൽ ഈ വൃക്ഷത്തിൻ്റെ സൂക്ഷ്മഭാവമൊന്ന് സങ്കല്പിക്കൂ. ഒരു ചെറിയ അങ്കുരം, വിത്തിൽ നിന്ന് മുളച്ച് പൊങ്ങിയ ഒരങ്കുരം. ഇനി അതിൻ്റെ കാരണഭാവം സങ്കല്പിക്കൂ. വിത്തിലെ പ്രരോഹശക്തി, മുളയ്ക്കാനുള്ള ശക്തി. ഇവിടെ വിത്തിലെ പ്രരോഹശക്തി നമുക്ക് കാണാൻ വയ്യ. പക്ഷേ അതിൽ അങ്കുരമുണ്ട്. അങ്കുരത്തിൽ ഇലകളോ പൂക്കളോ കായകളോ ഒന്നും നമുക്ക് കാണാൻ വയ്യ, പക്ഷേ അത് ഉണ്ട്. ഇവിടെ കാരണം സൂക്ഷ്മം, സ്ഥൂലം. ഇതേപോലെ സർവ അംഗപ്രത്യംഗങ്ങളോടും കൂടിയ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും മനസ്സിൽ ഭാവന ചെയ്യൂ. അതിന് നമുക്ക് വിരാട് എന്ന് പേര് കൊടുക്കാം. വിശേഷേണ രാജ്യത്തെ ഇതി വിരാട്, വിശേഷമായി ശോഭിക്കുന്നത് എന്നർത്ഥം. ഇനി അതിൻ്റെ സൂക്ഷ്മഭാവത്തിലേക്ക് വരൂ. അവിടെ ലോകങ്ങളില്ല, സൂര്യചന്ദ്രാദിയില്ല, ഒന്നുമില്ല, ഈ അങ്കുരം പോലെയാ. എങ്കിൽ അതാകുന്നു ഹിരണ്യഗർഭൻ. അതിനും കാരണഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മായായുക്തനായ ഈശ്വരനെ കാണാം. കാരണബ്രഹ്മം എന്ന് പറഞ്ഞോളൂ. ഇപ്പൊ കാരണബ്രഹ്മം അഥവാ ഈശ്വരൻ ഇപ്പുറത്തോട്ട് സൂക്ഷ്മമായിട്ട് ഹിരണ്യഗർഭൻ, ഇപ്പുറത്ത് സ്ഥൂലമായിട്ട് വിരാട്. അപ്പോൾ മൊത്തം സമഷ്ടി കാരണ സൂക്ഷ്മഭാവമാണ്, മൊത്തം സമഷ്ടി സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭൻ എന്ന് മനസ്സിലാക്കുക. ഭാഷ്യങ്ങളിൽ ബ്രഹ്മാവെന്നും അർത്ഥം പറഞ്ഞു കാണുന്നു. കാരണം സമഷ്ടി അഭിമാനി ആയതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ബ്രഹ്മാവ് എന്ന്. കാരണം ബ്രഹ്മാവിൻ്റെ പര്യായങ്ങളിൽ ഒരു പേര് ഹിരണ്യഗർഭൻ എന്നുമാണ്. മുണ്ടകോപനിഷത്തിൽ അഥർവന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചുവെന്ന് പറയുന്ന ബ്രഹ്മാവും ഹിരണ്യഗർഭനും ഒന്നു തന്നെയാണോ? അല്ല. തീർത്തും പറയാമല്ല. എന്തുകൊണ്ടല്ല എന്നാണെങ്കിൽ, ബ്രഹ്മാദേവാനാം പ്രഥമ സംഭഭൂവ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുണ്ടകോപനിഷത്ത് ആരംഭിച്ചത്. ഇപ്പൊ ബ്രഹ്മാദേവാനാം പ്രഥമ സംഭഭൂവ, ദേവന്മാരിൽ പ്രഥമനായി ബ്രഹ്മാവ് സംഭവിച്ചു എന്നാ പറയുന്നത്. അത് സംഭവിച്ച ജീവങ്ങളിൽപ്പെട്ടതാ ദേവന്മാര്. ജീവങ്ങളിലാണല്ലോ ദേവനും മനുഷ്യനും തിരിയക്കും എല്ലാം പെടുക. അപ്പൊ ദേവപ്രഥമനായി സംഭവിച്ചതാണ് ബ്രഹ്മാവ്. അതിനും മൂലമായ സൂക്ഷ്മകാരണമാണ്, സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭൻ. അത് ശ്രദ്ധിക്കുക.